ഗുഡ് മോർണിംഗ്. മാനേജറിയൽ എക്കണോമിക്സിലത്തെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക്, അതായത് ഈ ചാപ്റ്ററിലത്തെ ഏറ്റവും ലാസ്റ്റത്തെ ക്ലാസ്സാണ്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സോട് കൂടിയിട്ട് നമ്മുടെ ഈ സെക്കൻഡ് മൊഡ്യൂൾ തീരാണ്. ഈ ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ എന്താണ് പഠിച്ചത് നിർത്തിയത്? നമ്മൾ ഇലാക്സിറ്റി ഓഫ് സപ്ലൈ ആണ് ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. നമ്മൾ ഇലാക്സിറ്റി ഓഫ് ഡിമാൻഡ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത് കൊണ്ട് ഇതിലധികം പുതുതായിട്ടൊന്നും പഠിക്കാനില്ല. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രം ഇതിൽ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ അതിൽ ഇലാക്സിറ്റി ഓഫ് ഡിമാൻഡ് സപ്ലൈ എന്താന്ന് ഡീറ്റെയിലായിട്ട് പഠിച്ചു. നമ്മൾ ലോ ഓഫ് സപ്ലൈയിൽ എന്താ പഠിച്ചിരിക്കുന്നത്? പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ ക്വാണ്ടിറ്റി സപ്ലൈയിൽ കൂടും. അങ്ങനെ കൂടുന്നത് എത്ര പെർസെൻറ്റേജ് ആണ്, അത് കൃത്യമായിട്ട് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട്, എത്ര പ്രൊപ്പോർഷനേറ്റ് കൂടിയപ്പോൾ, ഇത്ര പ്രൊപ്പോർഷനേറ്റ് പ്രൈസ് കൂടിയപ്പോൾ ഇത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഇത്ര പ്രൊപ്പോർഷനേറ്റ് സപ്ലൈ ക്വാണ്ടിറ്റി സപ്ലൈയിൽ കൂടി എന്ന് നമുക്ക് കൃത്യമായിട്ട് മെഷർമെൻറ്റ് നടത്തണമെങ്കിൽ നമ്മൾ ഏത് തന്നെ കണ്ടുപിടിക്കണം? ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ തന്നെ കണ്ടുപിടിക്കണം. ലോ ഓഫ് സപ്ലൈയിൽ അതിൽ ക്വാണ്ടിഫിക്കേഷൻ ഉണ്ടാവില്ല. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളത് ഡിസ്കസ് ചെയ്ത് നിർത്തി. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിറ്റി. അതാണ് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ നമ്മുടെ ഇലാസ്റ്റിറ്റി, അതിൽ നമ്മുടെ സപ്ലൈ ഡിമാൻഡിൽ പഠിച്ച അതേ ടൈപ്സ് തന്നെയാണ് ഇതിൽ പഠിക്കാനുള്ളത്, യാതൊരു വ്യത്യാസവുമില്ല. നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ. ഫസ്റ്റ് വൺ ഈസ് പെർഫെക്ട്ലി ഇലാസ്റ്റിക് സപ്ലൈ. വെൻ ദർ ഇസ് എ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഇൻ സപ്ലൈ വിത്തൗട്ട് എനി ചേഞ്ച് ഓർ എ ലിറ്റിൽ ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്, ഇറ്റ് ഈസ് കോൾഡ് പെർഫെക്ട്ലി ഇലാസ്റ്റിക് സപ്ലൈ. ഹിയർ ഇലാസ്റ്റിറ്റി വിൽ ബി ഇൻഫിനിറ്റ്. നമ്മൾ ഡിമാൻഡിൽ പഠിച്ച പോലെ തന്നെയാണ്, പ്രൈസിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ എന്ത് മാറണോ? ക്വാണ്ടിറ്റി സപ്ലൈഡ് മാറണം. ഇതാണ് കേട്ടോ അതിൻ്റെ ഡയഗ്രാം. ഈ പെർഫെക്ട്ലി ഇലാസ്റ്റിക് സപ്ലൈ, അതായത് ഇവിടെ എഴുതിയിട്ടുണ്ട് പെർഫെക്ട്ലി ഇലാസ്റ്റിക് സപ്ലൈ എന്ന്, അതിന്റെ ഡയഗ്രാം ഇതാണ്. പ്രൈസ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു, പ്രൈസിൽ വേറെ വേരിയേഷൻസ് ഒന്നുമില്ല. പക്ഷെ എന്ത് മാറുന്നുണ്ട്? ക്വാണ്ടിറ്റി സപ്ലൈയില് മാറുന്നുണ്ട്. അങ്ങനെ വരാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പെർഫെക്ട്ലി ഇലാസ്റ്റിക് സപ്ലൈ. ആൻഡ് ഇൻ ദിസ് കേസ് ഇലാസ്റ്റിറ്റി സപ്ലൈ ഈസ് ഇൻഫിനിറ്റ്. നമുക്ക് മെഷർമെന്റ് നടത്താനായിട്ട് പറ്റുന്നില്ല. കാരണം എന്താണ്, നമ്മൾ ഇന്നലെ പഠിച്ച ഇക്വേഷൻ ഇലാസ്റ്റിറ്റി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ പഠിച്ചത്? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. അതാണ് നമ്മൾ ഇന്നലെ ഇക്വേഷൻ പഠിച്ചത്. അതിൽ നമുക്ക് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്, കാരണം ചേഞ്ച് ഉള്ളത് കൊണ്ട്. പക്ഷെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സപ്ലൈ കണ്ടുപിടിക്കാനായിട്ട്, സോറി, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല, കാരണം ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കേസിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? ഇലാക്സിറ്റി കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇലാക്സിറ്റി എന്തായിട്ട് മാറി? ഇൻഫിനിറ്റ് ആയിട്ട് മാറി. അതാണ് ഒന്നാമത്തെ ടൈപ്പ് വന്നിരിക്കുന്നത്. സെക്കൻഡ് വൺ ഈസ് പെർഫെക്ട്ലി ഇൻ ഇലാസ്റ്റിക് സപ്ലൈ. When the supply of a commodity does not change whatever be the price, it is called perfectly inelastic supply. നേരത്തെ നേരെ ഓപ്പോസിറ്റ്. നേരത്തെ എന്താണ്, പ്രൈസ് കോൺസ്റ്റന്റ് ആയിട്ട് നിന്നിട്ട് സപ്ലൈ മാറായിരുന്നു. ഇവിടെ സപ്ലൈ കോൺസ്റ്റന്റ് ആയിട്ട് നിന്നിട്ട് പ്രൈസ് വാരി ചെയ്യുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് പെർഫെക്ട്ലി ഇൻലാസ്റ്റിക് ഡിമാൻഡ്. അതായത് പ്രൈസിൽ എന്തെല്ലാം വേരിയേഷൻസ് ഉണ്ടായാലും എന്ത് ചേഞ്ച് ആവണില്ല? സപ്ലൈ ചേഞ്ച് ആവണില്ല. നമ്മൾ പഠിച്ചിരിക്കുന്നത് പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടണം, പ്രൈസ് കുറയുമ്പോൾ സപ്ലൈ കുറയുന്നതാണ് പഠിച്ചിരിക്കുന്നത്. പക്ഷെ അതൊന്നും ഇവിടെ അപ്ലിക്കബിൾ ആവണില്ല. പ്രൈസ് P1 ആയിട്ട് കൂടിയുണ്ട്, P2 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ സപ്ലൈ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് പെർഫെക്ട്ലി ഇൻലാസ്റ്റിക് സപ്ലൈ. ഇൻ ദിസ് കേസ് ഇലാസ്റ്റിറ്റി, ES എന്ന് ഉദ്ദേശിക്കുന്ന ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ ആണ്, വിൽ ബി 0. അതും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? മെഷർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാരണം നമുക്ക് അതിലെ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ സപ്ലൈ കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആ കേസിലും ഇലാസ്റ്റിറ്റി 0 ആയിരിക്കും. അപ്പൊ ഇതാണ് ആദ്യത്തെ രണ്ടെണ്ണം, പെർഫെക്ട്ലി ഇലാസ്റ്റിക്കും പെർഫെക്ട്ലി ഇൻലാസ്റ്റിക്കും. നമ്മുടെ ഡിമാൻഡിൽ പഠിച്ച പോലെ തന്നെ ഈ രണ്ട് ടൈപ്സും മിത്താണ്. നമുക്ക് പ്രാക്ടിക്കലി നമുക്കിത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമ്മൾ ഡിമാൻഡിൽ പഠിച്ചല്ലോ, അതുപോലെ തന്നെയാണ് ഇതിലും ഉള്ളത്. ഇത് നമുക്ക് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ റിയൽ ലൈഫിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ദെൻ തേർഡ് വൺ ഈസ് യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ. നമ്മൾ അതിൽ പഠിച്ച പോലെ തന്നെയാണ് യൂണിറ്ററി. യു ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവില്ല, യൂണിറ്ററി ആയിട്ട് അല്ലെങ്കിൽ യൂണിറ്റ് ഇലാസ്റ്റിറ്റി. വെൻ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ സപ്ലൈ ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദി റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ്, ഇറ്റ് ഈസ് കോൾഡ് യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ. നമ്മൾ അതിൽ പഠിച്ചോണം തന്നെ പ്രൈസിൽ എന്താണോ എത്ര പെർസെൻറ്റേജ് ചേഞ്ച് ആണോ പ്രൈസിൽ വന്നിരിക്കുന്നത്, അതിന്റെ ഈക്വലന്റ് ആയിട്ട് പെർസെൻറ്റേജ് ചേഞ്ച് ആണ് സപ്ലൈയിൽ വന്നതെന്ന് വെച്ചാല് അതിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ ഓർ യൂണിറ്റ് ഇലാസ്റ്റിറ്റി. അത് തന്നെയാണ് നമ്മൾ ഏതിലും പഠിച്ചിരുന്നത്.
ഡിമാൻഡിലും പഠിച്ചിരുന്നത്. അപ്പോൾ അതാണ് ഇതാണ് അതിൻ്റെ ഡിമാൻഡ് കർവ് വന്നത്. ഇതിലുള്ള അതേ ഡിഫറൻസ് തന്നെ ഇവിടെയും വരണം. നിങ്ങൾക്ക് ഇപ്പൊ ഇത് വേരിയേഷൻ തോന്നുന്നുണ്ടാവും, പക്ഷെ അത് സ്കാൻ ചെയ്ത് വന്നപ്പോഴത്തെ എന്തോ വേരിയേഷൻ വന്നതാണ്. ടെക്സ്റ്റ് ബുക്കിലെ കൃത്യമായിട്ട് കൃത്യം മെഷർമെന്റ് ഉള്ള ഗ്രാഫ് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള എന്താ ഈ ഡിഫറൻസും ഈ തമ്മിലുള്ള ഈ പിയും പി വണ്ണും തമ്മിലുള്ള ഡിഫറൻസും ക്യൂവും ക്യൂ വണ്ണും തമ്മിലെ ഡിഫറൻസും സെയിം ആവണം. ഈ പിയിലെ എത്ര പെർസെൻറ്റേജ് ചേഞ്ച് ആണ് ഉണ്ടായത് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജ് ചേഞ്ച് ഇതിലുണ്ടാവും, ക്യൂവിലുണ്ടാവും. അങ്ങനെ വരാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്ററി ഇലാക്സിറ്റി. ഇറ്റ് ഈസ് ഹിയർ ഇലാക്സിറ്റി ഓഫ് സപ്ലൈ വിൽ ബി വൺ. നമുക്ക് എന്താണ് ഇലാക്സിറ്റി ഓഫ് സപ്ലൈ വൺ ആയിരിക്കും, കാരണം ഇക്വേഷൻ എന്താണ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ. അത് ആ എമൗണ്ട് തന്നെയായിരിക്കും എന്തെങ്കിലും കിട്ടുക പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. കാരണം പ്രൈസിലുണ്ടായ അതേ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് തന്നെയാണ് ഇതിലുണ്ടാവുക, ക്വാണ്ടിറ്റി സപ്ലൈയും ഉണ്ടാവും. അപ്പൊ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും, വണ്ണ് കിട്ടും. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച് ഇലാക്സിറ്റി ഓഫ് സപ്ലൈ വണ്ണ് ആണെങ്കിൽ അത് ഏത് ടൈപ്പായിട്ട് മാറിയിട്ട് യൂണിറ്ററി ഇലാക്സിറ്റി ആയിട്ട് മാറും. പ്രൈസിൽ വന്ന ചേഞ്ചിന്റെ അതേ പെർസെൻറ്റേജ് ചേഞ്ച് തന്നെയാണ് ഏതിലും വരിക, ക്വാണ്ടിറ്റി സപ്ലൈയിലും വരിക. അതാണ് മൂന്നാമത്തെ ടൈപ്പ് വന്നിരിക്കുന്നത്. ദ ഫോർത്ത് വൺ ഈസ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ. നാലാമത്തെ ടൈപ്പാണ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ. പിന്നെ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ സപ്ലൈ ഈസ് മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്, ഇറ്റ് ഈസ് കോൾഡ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ. അതായത് പ്രൈസിൽ വന്ന ചേഞ്ചിനേക്കാൾ കൂടുതൽ ചേഞ്ച് ആണ് സപ്ലൈയിൽ വന്നതെന്ന് വെച്ചാൽ, പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടിയിട്ടുണ്ട്, പക്ഷെ പ്രൈസ് കൂടിയതിനേക്കാൾ കൂടുതൽ പെർസെൻറ്റേജ് ചേഞ്ച് ആണ് സപ്ലൈയിൽ വന്നതെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ. ഹിയർ ഇലാസ്റ്റിസിറ്റി വിൽ ബി മോർ ദാൻ വൺ. ഈ ഫസ്റ്റത്തെ ഡയഗ്രാമാണ് അതിൻ്റെ ഡയഗ്രാമായിട്ട് വരുന്നത്. ഇവിടുത്തെ ഡിഫറൻസിനേക്കാൾ, പിയിലത്തെ ഡിഫറൻസിനേക്കാൾ കൂടുതൽ ഡിഫറൻസ് എവിടെ വരണം, ക്യൂവിലത്തെ ഡിഫറൻസിൽ വരണം. അങ്ങനെയായാലാണ് എന്തായിട്ട് മാറുക, ഈ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആയിട്ട് മാറുക. പ്രൈസിൽ ചേഞ്ച് വന്നു, അതിൻ്റെ പെർസെൻറ്റേജിനേക്കാൾ കൂടുതൽ പെർസെൻറ്റേജ് ചേഞ്ച് ആണ് ക്വാണ്ടിറ്റി സപ്ലൈഡ് വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ. ഇലാസ്റ്റിസിറ്റി വിൽ ബി ഗ്രേറ്റർ ദാൻ വൺ. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫിഫ്ത് ടൈപ്പ് ഇസ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, പ്രൈസിൽ വന്ന ചേഞ്ചിനേക്കാൾ കുറവ് ചേഞ്ച് ആണ് ക്വാണ്ടിറ്റി സപ്ലൈഡ് വന്നാൽ അതിന് വിളിക്കുന്ന പേരാണ് റിലേറ്റീവ്ലി ഇൻ ഇലാസ്റ്റിക് സപ്ലൈ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ്, പ്രൈസ് കൂടിയിട്ടുണ്ട് പക്ഷെ അത്രയ്ക്ക് പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തിൽ വന്നിട്ടില്ല, ക്വാണ്ടിറ്റി സപ്ലൈഡ് വന്നിട്ടില്ല. അത് കൂടിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ സപ്പോസ് 5% ഇൻക്രീസ് ഇൻ പ്രൈസ് ആണെന്നുണ്ടായിരുന്നു വെച്ചാല് ക്വാണ്ടിറ്റി സപ്ലൈയിൽ ഉണ്ടായ പെർസെൻറ്റേജ് ഇൻക്രീസ് ലെസ് ദാൻ 5% ആവും. ഇൻക്രീസ് ഇനി ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പ്രൈസിന്റെ അത്രയ്ക്ക് കൂടിയിട്ടില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ. ആൻഡ് ഹിയർ ഈ ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ വിൽ ബി ലെസ് ദാൻ വൺ. നേരത്തെ മോർ ദാൻ വൺ ആയിരുന്നു, ഇവിടെ ലെസ് ദാൻ വൺ ആയിരിക്കും. ഇതാണ് അതിന്റെ ഗ്രാഫായിട്ട് വന്നിരിക്കുന്നത്. ഇവിടത്തെ ഡിഫറൻസും ഇവിടുത്തെ ഡിഫറൻസും ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ അങ്ങനെ നിങ്ങൾ വരയ്ക്കണം. അതായത് ഇതിനേക്കാൾ ഈ പിയും പി വണ്ണും തമ്മിലെ ഡിഫറൻസിനേക്കാൾ ഡിഫറൻസ് കുറച്ചിട്ട് വേണം ക്യൂവും ക്യൂ വണ്ണും തമ്മിലുള്ള ഡിഫറൻസ് വരയ്ക്കാനായിട്ട്. അത് ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെയാണ്, അത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ വന്നൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ ആ രീതിയിൽ വരയ്ക്കുക. അതായത് പ്രൈസിലുണ്ടായ ചേഞ്ചിനേക്കാൾ കുറവായിരിക്കും ഏതിലുണ്ടായിരിക്കേണ്ടത്, ക്വാണ്ടിറ്റി സപ്ലൈയില് ഉണ്ടായിരിക്കേണ്ടത്. അതാണ് അഞ്ചാമത്തെ ടൈപ്പായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് സിമ്പിൾ ആണ്, കാരണം ഇലാക്സിറ്റി ഓഫ് ഡിമാൻഡ് പക്കയായിട്ട് പഠിച്ച ഒരാൾക്ക്, ടൈപ്സ് ഓഫ് ഇലാക്സിറ്റി ഓഫ് ഡിമാൻഡ് കൃത്യമായിട്ട് പഠിച്ച ഒരാൾക്ക് ടൈപ്സ് ഓഫ് ഇലാക്സിറ്റി ഓഫ് സപ്ലൈ വളരെ സിമ്പിൾ ആണ്. അതിലത്തെ അതേ മെത്തേഡും അതേ അതേ ഇംപ്ലിക്കേഷൻസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ആ ഡിമാൻഡ് ഇന്നോർക്കൊക്കെ സപ്ലൈ എഴുതിയാൽ മതി. അപ്പൊ ആദ്യത്തെ ടൈപ്പ് എന്തായിരുന്നു, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ. അതിൽ പ്രൈസ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു, സപ്ലൈ മാറുന്നു, അവിടെ നമ്മുടെ ഇലാസ്റ്റിറ്റി ഇൻഫിനിറ്റ് ആയിരിക്കും, നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. സെക്കൻഡ് വൺ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്, സപ്ലൈ കോൺസ്റ്റന്റ് ആയിട്ട് നിന്നിട്ട് പ്രൈസ് വാരി ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ ടൈപ്പായിട്ട് വരുന്നത്, അവിടെ ഇലാസ്റ്റിറ്റി സീറോ ആയിരിക്കും. മൂന്നാമത്തത് യൂണിറ്ററി ആണ്, പ്രൈസിൽ എത്ര പെർസെൻറ്റേജ് ചേഞ്ച് ആണ് ഉണ്ടായത് അത്രയ്ക്ക് പെർസെൻറ്റേജ് ചേഞ്ച് തന്നെ സപ്ലൈയിലും ഉണ്ടായാൽ അതാണ് യൂണിറ്ററി ഇലാസ്റ്റിറ്റി, അവിടെ ഇലാസ്റ്റിറ്റി വൺ ആയിരിക്കും. ദെൻ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൈസിൽ ഉണ്ടായ ചേഞ്ചിനേക്കാൾ കൂടുതൽ ചേഞ്ച് ആണ് ക്വാണ്ടിറ്റി സപ്ലൈഡ് ഉണ്ടായത് എന്ന് വിളിക്കുന്ന പേരാണ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ, അവിടെ ഇലാസ്റ്റിറ്റി എപ്പോഴും മോർ ദാൻ വൺ ആയിരിക്കും. ലാസ്റ്റത്തെ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ ആണ്, പ്രൈസിൽ ഉണ്ടായ ചേഞ്ചിനേക്കാൾ കുറവ് ചേഞ്ച് ആണ് ക്വാണ്ടിറ്റി സപ്ലൈയിൽ ഉണ്ടായത് അതിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ, അവിടെ ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ എപ്പോഴും ലെസ് ദാൻ വൺ ആയിരിക്കും. ഇങ്ങനെ അഞ്ച് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിറ്റി ആണ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ ആണ് നമുക്ക് പഠിക്കാറുള്ളത്. ഓക്കെ.
അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് അതിന്റെ മെഷർമെന്റ് ആണ്. ഇതും നമ്മൾ ഏതാണ്ടൊക്കെ ഡിമാൻഡിൽ പഠിച്ചിട്ടുള്ള മെത്തേഡ് തന്നെയാണ്, ഒരു മെത്തേഡിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് മെത്തേഡാണ് പ്രൊപ്പോർഷനേറ്റ് മെത്തേഡ്. മെഷർമെന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ നമ്മൾ ചെയ്യും. ഒന്നാമത്തെ മെത്തേഡാണ് പ്രൊപ്പോർഷനേറ്റ് മെത്തേഡ്. നമ്മൾ ഡിമാൻഡിൽ പഠിച്ചോണം തന്നെ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എത്ര പ്രൊപ്പോർഷനേറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഉദ്ദേശിക്കുക, എത്ര കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡാണ് ഈ പ്രൊപ്പോർഷനേറ്റ് മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇക്വേഷൻ നമ്മൾ ഇന്നലെ പഠിച്ചത് തന്നെയാണ്, ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. അങ്ങനെ നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഇലാസ്റ്റിറ്റി കണ്ടുപിടിക്കും. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഇലാസ്റ്റിറ്റി ആൻസർ 1 ആണെങ്കിൽ അത് യൂണിറ്റ് ഇലാസ്റ്റിറ്റി ആയിരിക്കും, മോർ ദാൻ 1 ആണെങ്കിൽ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആയിരിക്കും, ലെസ് ദാൻ 1 ആണെങ്കിൽ റിലേറ്റീവ്ലി ഇൻലാസ്റ്റിക് ആണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യും. അത് നമ്മൾ അതന്നെ അതിന്റെ തിയറി ആ ഇതിൽ തന്നെ പഠിക്കാട്ടോ, നമ്മുടെ ഡിമാൻഡിന്റെ തിയറി തന്നെ പഠിച്ചാൽ മതി, ഒരുപാട് വേറെ പ്രത്യേകിച്ച് തിയറി പഠിക്കേണ്ട ആവശ്യമില്ല. ഇക്വേഷനിൽ മാത്രം ഇവിടെ ക്വാണ്ടിറ്റി സപ്ലൈറിന് പകരം അവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ് പഠിച്ചെന്നുള്ള ഒരു വ്യത്യാസം മാത്രമുള്ളൂ. എന്ത സെക്കൻഡ് മെത്തേഡ് ഈസ് ആർക്ക് മെത്തേഡ്. നമ്മൾ അവിടെ പഠിച്ച ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് സപ്ലൈക്ക് വരുന്നില്ല. പോയിന്റ് മെത്തേഡ് ഉണ്ട്, അതിന് അടുത്ത സ്ലൈഡിൽ കുറച്ച് അത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കുറച്ച് വേരിയേഷൻ ഉള്ളത് കൊണ്ട് അപ്പൊ നമുക്ക് ആദ്യം ആർക്ക് മെത്തേഡ് നോക്കാം. നമ്മൾ ഡിമാൻഡിൽ നാലാമത്തെ മെത്തേഡായിട്ട് പഠിച്ച അതേ മെത്തേഡ് തന്നെ നമ്മൾ എന്തായാലും പഠിച്ചത് ഒരു അവിടെ പഠിച്ചത് ഒരു ഡിമാൻഡ് കർവിലത്തെ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഇലാസ്റ്റിറ്റി മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ആർക്ക് മെത്തേഡ് എന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഒരു സപ്ലൈ കർവിലെ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഇലാസ്റ്റിറ്റി മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ് ആർക്ക് മെത്തേഡ്. ഇതിന്റെ തിയറിയും ആ പഠിച്ചു തന്നെ എഴുതിയാൽ മതി, വേറെ പുതുതായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇക്വേഷനും പുതിയത് പഠിക്കേണ്ട ആവശ്യം, ഞാൻ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം അവിടെ എഴുതിയെന്നുള്ളൂ. അത് ഇതേ സെയിം ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഡിമാൻഡിലും പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കുഴപ്പമില്ല, ഇത് സെയിം ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യുക. Q1 - Q2 ഡിവൈഡഡ് ബൈ P1 - P2 ഇൻറ്റു P1 + P2 ഡിവൈഡഡ് ബൈ Q1 + Q2. അതിൽ Q1 എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ക്വാണ്ടിറ്റി സപ്ലൈഡ്, Q2 ന്യൂ ക്വാണ്ടിറ്റി സപ്ലൈഡ്, P1 ഒറിജിനൽ പ്രൈസ്, P2 ന്യൂ പ്രൈസ്. ഈ സെയിം തന്നെ അപ്പോൾ ഇത് വ്യത്യാസമില്ല. അപ്പോൾ ആദ്യത്തെ രണ്ട് മെത്തേഡ് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല. അതിൽ ഒന്നാമത്തെ മെത്തേഡിൽ മാത്രം ആ ഇക്വേഷനിലെ ഒരു ചേഞ്ച്, ഒരു വ്യത്യാസം, ചെറിയൊരു വ്യത്യാസം, അത് മാത്രമുള്ള തിയറി പ്രൊപ്പോർഷനേറ്റ് മെത്തേഡിന്റെയും ആർക്ക് മെത്തേഡിന്റെയും ഡിമാൻഡിലും സപ്ലൈയിലും ഒരുപോലെ തന്നെ നമ്മൾ പഠിച്ചാൽ മതി. ഇനി മൂന്നാമത്തെ മെത്തേഡിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്, അത് നോക്കാം നമുക്ക്. തേർഡ് മെത്തേഡ് എന്താണ്? ദാറ്റ് ഈസ് പോയിന്റ് മെത്തേഡ്. മെത്തേഡിന്റെ പേരിൽ വ്യത്യാസം ഒന്നുമില്ല, നമ്മൾ അവിടെ പഠിച്ച മൂന്നാമത്തെ മെത്തേഡായ പോയിന്റ് മെത്തേഡ് തന്നെയാണ് ഇതിൽ. പക്ഷേ ഇതിൽ തിയറിക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. അണ്ടർ ദിസ് മെത്തേഡ് ദ സപ്ലൈ കർവ് ഈസ് ഡ്രോൺ ആൻഡ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ ഈസ് മെഷർഡ് അറ്റ് എനി പോയിന്റ് ഓൺ ദിസ് കർവ്. നമ്മൾ നാളെ പറഞ്ഞ പോലെ തന്നെ അത് ഡിമാൻഡിൽ പഠിച്ചോണം തന്നെ നമ്മൾ നമ്മുടെ സപ്ലൈ കർവിലത്തെ ഏതെങ്കിലും ഒരു പോയിന്റിന്റെ, നമ്മൾ ഓർമ്മയില്ലേ ഡിമാൻഡിൽ പഠിച്ചത് ഒരു പോയിന്റിന്റെ അപ് ഡൗൺ വേർഡ് സെക്ഷൻ ഡിവൈഡ് ബൈ അപ് വേർഡ് സെക്ഷൻ, അങ്ങനെയാണ് നമ്മൾ അതിൽ പഠിച്ചിരുന്നത്. അത് ആ ഇക്വേഷൻ അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാല് ഒരു സപ്ലൈ കർവിലത്തെ ഒരു പോയിന്റിന്റെ ഇലാസ്റ്റിറ്റി കണ്ടുപിടിക്കാൻ തന്നെയാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുക. ഫോർ ദിസ് പെർപ്പസ് സപ്ലൈ കർവ് ഈസ് എക്സ്റ്റെൻഡ് ടു ദ ലിമിറ്റ് ദാറ്റ് ഇറ്റ് ഇന്റർസെക്ട് എനി ആക്സിസ്. അതിപ്പോ അതിന് വേണ്ടിയിട്ട് ഇപ്പോ സപ്പോസ് ഇവിടെ ഈ താഴെ കാണിച്ചിരിക്കുന്ന ഗ്രാഫ് ഒന്ന് നോക്കാം. അതായത് ഇവിടം വരെയാണ് നമ്മുടെ സപ്ലൈ കർവ് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ സപ്ലൈ കർവ് ഒരു സ്കെയിൽ വെച്ചിട്ട് നേരിട്ടിട്ട് ഇങ്ങനെ മുട്ടിക്കും. അപ്പൊ ഇത് അതാണ് പറഞ്ഞിരിക്കുന്നത്, ദ സപ്ലൈ കർവ് ഈസ് എക്സ്റ്റെൻഡ് ടു ദ ലിമിറ്റ് ദാറ്റ് ഇറ്റ് ഇന്റർസെക്ട് എനി ആക്സിസ്. ഒന്നല്ലെങ്കിൽ വൈ ആക്സിസിൽ അല്ലെങ്കിൽ എക്സ് ആക്സിസിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്യുന്നത് വരെ ആ സപ്ലൈ കർവ് നമ്മൾ എന്ത് ചെയ്യും, എക്സ്റ്റെൻഡ് ചെയ്യും. ഇഫ് ദിസ് ലൈൻ പാസസ് ത്രൂ ദി ഒറിജിൻ ഇറ്റ് ഈസ് യൂണിറ്ററി ഇലാസ്റ്റിറ്റി. അത് ഈ സെക്കൻഡ് 1 ആണ് അതിന്റെ ഗ്രാഫ് ആയിട്ട് വരുന്നത്. അതായത് ഇവിടെ വരെയായിരുന്നു നമ്മുടെ സപ്ലൈ കർവ്, അത് എന്നിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തപ്പോ കറക്റ്റ് എവിടെ വന്ന് മുട്ടിയും, ഒറിജിൻ 0 അല്ലെങ്കിൽ ഓല് മുട്ടി. അങ്ങനെ കറക്റ്റ് ഈ സപ്ലൈ കർവ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒറിജിനൽ കറക്റ്റ് വന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ഇലാസ്റ്റിറ്റി ആയിരിക്കും, യൂണിറ്ററി ഇലാസ്റ്റിറ്റി ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, ഇഫ് ദ ലൈൻ പാസസ് ത്രൂ ദി പോയിന്റ് ഓഫ് ഒറിജിൻ ഇറ്റ് ഈസ് യൂണിറ്ററി ഇലാസ്റ്റിറ്റി. ഇഫ് ഇറ്റ് ഇന്റർസെക്ട് ഓൺ ഓ വൈ ആക്സിസ്, അതായത് വൈ ആക്സിസിലാണ് നമ്മൾ ടച്ച് ചെയ്ത്, ഓ വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇവിടെയാണ്, അതായത് ഇവിടെ വരെയെന്ന് സപ്ലൈ കർവ് നമ്മളത് ഈ സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ ടച്ച് ചെയ്തപ്പോ ഇവിടെ വന്ന് മുട്ടി. അങ്ങനെ മുട്ടാണെങ്കിൽ ദാറ്റ് ഈസ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക്. അത് ടച്ച് ചെയ്തത് വൈ ആക്സിസിലാണെങ്കിൽ, നമ്മൾ സപ്ലൈ കർവ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ടച്ച് ചെയ്തത് വൈ ആക്സിസിലാണെങ്കിൽ അതെന്താണ് നമ്മുടെ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആയിട്ട് മാറും. ദെൻ
ഇഫ് ഇറ്റ് ഇന്റർസെക്ട് ഓൺ ദി ഓ എക്സ് ആക്സിസ് ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. അത് തന്നെ ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വരുന്ന നമ്മുടെ സപ്ലൈ കർവ്, പക്ഷെ അത് ടച്ച് ചെയ്തപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ എവിടെ വന്ന് ടച്ച് ചെയ്തു, എക്സ് ആക്സിസിൽ ടച്ച് ചെയ്തു. അതായത് ഒ എക്സ് ആക്സിസിലാണ് ടച്ച് ചെയ്തത്. അങ്ങനെ ഒ എക്സ് ആക്സിസിലാണ് ടച്ച് ചെയ്തതെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. ഓക്കെ, അപ്പൊ ഇതങ്ങനെ മൂന്ന് ഇങ്ങനെയാണ് പോയിന്റ് മെത്തേഡിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, നമ്മുടെ ലാക്സിറ്റി മെഷർ ചെയ്യുക, നമ്മൾ നമ്മുടെ സപ്ലൈ കർവ് എക്സ്റ്റെൻഡ് ചെയ്യും, അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ആക്സിസിൽ ടച്ച് ചെയ്യണ വരെയാണ് അത് എക്സ്റ്റെൻഡ് ചെയ്യുക. അത് കറക്റ്റ് ആ പോയിന്റ് ഓഫ് ഒറിജിനിൽ തന്നെ ടച്ച് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് യൂണിറ്ററി ഇലാസ്റ്റിറ്റി. വൈ ആക്സിസിലാണ് ടച്ച് ചെയ്യണമെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക്. എക്സ് ആക്സിസിലാണ് ടച്ച് ചെയ്യണമെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. ഇങ്ങനെയെല്ലാം നമ്മൾ ഡിമാൻഡ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ പോയിന്റ് മെത്തേഡ് മാത്രം നമ്മൾ സെപ്പറേറ്റ് പഠിക്കണം, ബാക്കി രണ്ട് മെത്തേഡും സെയിം തന്നെയാണ്. ഓക്കെ, ഇങ്ങനെ മൂന്ന് മെത്തേഡ്സോളം, മറ്റേ ഡിമാൻഡിൽ നമ്മൾ നാല് മെത്തേഡ്സ് പഠിച്ചു. ഇത് രണ്ടാമത്തെ മെത്തേഡ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഈ സപ്ലൈക്ക് അപ്ലിക്കബിൾ അല്ല, അപ്പൊ അതില്ല. അപ്പൊ അതുകൊണ്ട് മെഷർമെന്റ് ഫിലാക്സിറ്റി ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആകെ മൂന്ന് മെത്തേഡിലുള്ള പ്രൊപ്പോർഷനേറ്റ് ആർക്ക് പോയിന്റ് മെത്തേഡ് അത് കൃത്യമായിട്ട് പഠിക്കുക. ഈ പോയിന്റ് മെത്തേഡ് മാത്രം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, ഇനി ഒരു പോയിന്റും കൂടെ ഉള്ള ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ കഴിയും. ഫാക്ടേഴ്സ് ഇഫക്റ്റിംഗ് ദി ഇലാക്സിറ്റി ഓഫ് സപ്ലൈ, നമ്മുടെ സപ്ലൈയർ ഇലാക്സിറ്റിനെ ഇഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് നേച്ചർ ഓഫ് കമോഡിറ്റി. ഇഫ് എ കമോഡിറ്റി ഈസ് പെറിഷബിൾ ഇറ്റ് സപ്ലൈ വിൽ ബി ഇൻഇലാസ്റ്റിക്. ഇൻ കേസ് ഓഫ് ഡ്യൂറബിൾ കമോഡിറ്റി ഇറ്റ് സപ്ലൈ വിൽ ബി ഇലാസ്റ്റിക്. എന്റെ കമോഡിറ്റി ഒരു പെറിഷബിൾ കമോഡിറ്റി ആണെങ്കിൽ, പെറിഷബിൾ കമോഡിറ്റി എന്ന് വെച്ചാൽ എന്താണ്, പെട്ടെന്ന് കേടാവുന്ന ഒരു കമോഡിറ്റി ആണെങ്കിൽ അതിന്റെ സപ്ലൈ ഇൻഇലാസ്റ്റിക് ആയിരിക്കും. കാരണം പെറിഷബിൾ കമോഡിറ്റിക്ക് പ്രത്യേകത എന്താണ്, പെട്ടെന്ന് കേടായി പോകും. അപ്പൊ നമ്മൾ എന്തോ മെയിൻ എയിം എന്തായിരിക്കും, എത്രയും പെട്ടെന്ന് അത് ചെലവായി പോകണമെന്നാണ് നമ്മുടെ മെയിൻ ഫോക്കസ് ആയത്. അതായത് എടുത്തു വെച്ചാൽ അത് കേടായി പോകും. അപ്പൊ നമ്മൾ വല്ലാണ്ട് പ്രൈസ് ഹൈക്കിന് നമ്മൾ വെയിറ്റ് ചെയ്യില്ല, കിട്ടുന്ന വിലയ്ക്ക് നമ്മൾ വിൽക്കും. അപ്പൊ അതുകൊണ്ട് പ്രൈസ് കുറഞ്ഞത് കൊണ്ട് നമുക്ക് സപ്ലൈ കുറയാനോ പ്രൈസ് കൂടിയത് കൊണ്ട് സപ്ലൈ കൂടാനോ പെറിഷബിൾ കമോഡിറ്റിക്ക് ബാധകമല്ല. അതുകൊണ്ട് തന്നെ പെറിഷബിൾ കമോഡിറ്റി ആണെങ്കിൽ അതിന്റെ സപ്ലൈ ഇൻഇലാസ്റ്റിക് ആയിരിക്കും. അതേസമയം ഡ്യൂറബിൾ കമോഡിറ്റി ആണ് വിചാരിക്കുന്നത്. ഡ്യൂറബിൾ കമോഡിറ്റി എന്ന് വെച്ചാൽ എന്താ, കേട് കൂടാതെ നമുക്ക് കുറച്ച് നാളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ പറ്റാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ പ്രൈസ് ഇതിനേക്കാൾ പ്രൈസ് അത് ഫ്യൂച്ചറിൽ കൂടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കും, അധികം സപ്ലൈ ചെയ്യില്ല. ഇനി ഫ്യൂച്ചറിലെ പ്രൈസ് കൂടുമ്പോൾ അപ്പൊ കൊടുക്കാമെന്ന് വിചാരിച്ച് ഇപ്പൊ അധികം സപ്ലൈ ചെയ്യില്ല. ഇനി പ്രൈസ് കൂടിയാൽ കൂടുതൽ നമ്മൾ സപ്ലൈ ചെയ്യും ചെയ്യും. അപ്പൊ ഡ്യൂറബിൾ കമോഡിറ്റി ആണെങ്കിൽ സപ്ലൈ എന്തായിരിക്കും, ഇലാസ്റ്റിക് ആയിരിക്കും. പക്ഷെ പെറിഷബിൾ കമോഡിറ്റി ആണെങ്കിൽ അതിന്റെ സപ്ലൈ ഇൻഇലാസ്റ്റിക് ആയിരിക്കും. നമ്മൾ പ്രൈസിൽ അധികം ഫോക്കസ് കൊടുക്കില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ആ പ്രൊഡക്റ്റ് കേടാവണേക്കാളും മുമ്പ് വിറ്റഴിക്കണം, അത് മാത്രമായിരിക്കും നമ്മുടെ ഫോക്കസ്. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്നത്, നേച്ചർ ഓഫ് കമോഡിറ്റി പെറിഷബിളിന് ഇൻലാസ്റ്റിക്, ഡ്യൂറബിളിന് ഇലാസ്റ്റിക്. സെക്കൻഡ് വൺ ഈസ് ടൈം. ദ ലോങ്ങർ ദി ടൈം പീരീഡ് ദ മോർ ഇലാസ്റ്റിക് വിൽ ബി ദ സപ്ലൈ ആൻഡ് വൈസ് വേഴ്സ. നേരത്തെ റിലേറ്റഡ് സംഭവം തന്നെയാണ് നമുക്ക് ടൈം ഡ്യൂറേഷൻ, നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഹോൾഡ് ചെയ്യാനുള്ള ഡ്യൂറേഷൻ ടൈം കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. ഫ്യൂച്ചറിൽ ഇനിയും ക്യാഷ് കൂടും എന്ന് പ്രതീക്ഷിച്ചിട്ട് സപ്ലൈ അധികം കൊടുക്കാണ്ട് കുറച്ച് മാത്രം കൊടുത്ത് ബാക്കിയുള്ളതൊക്കെ നമുക്ക് നമ്മുടെ കമ്പനി തന്നെ എടുത്തു വെക്കാം. അതേസമയം ഡ്യൂറേഷൻ അധികം ഒന്നും ഇല്ല, നമ്മൾ നേരത്തെ പെറിഷബിളിന്റെ സമയ പ്രൊഡക്റ്റിന് പറഞ്ഞ പോലെ തന്നെ വളരെ ഷോർട്ട് പീരീഡ് ആണ്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് വിറ്റഴിക്കണം എന്നുള്ളൊരു റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അധികം ഒന്നും വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, കിട്ടുന്ന വിലയ്ക്ക് ചിലപ്പോൾ നമുക്ക് വിൽക്കേണ്ടതായിട്ട് വരും. അപ്പൊ ടൈം പീരീഡ് ലോങ് ആണെങ്കിൽ എന്താണ്, സപ്ലൈ ഇലാസ്റ്റിക് ആയിരിക്കും. അതേസമയം ടൈം പീരീഡ് ഷോർട്ട് ആണെങ്കിൽ സപ്ലൈ ഇൻലാസ്റ്റിക് ആയിരിക്കും. ടൈം അധികം ഇല്ലെങ്കിൽ നമുക്ക് അധികം നാളത് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ പ്രൈസിന് അധികം ഫോക്കസ് ചെയ്യാണ്ട് കിട്ടുന്ന വിലയ്ക്ക് നമ്മൾ വിറ്റഴിക്കാനായിട്ട് നോക്കും. അപ്പൊ അതാണ് രണ്ടാമത്തെ ഫാക്ടർ. അപ്പൊ ഫസ്റ്റ് ഫാക്ടറും സെക്കൻഡ് ഫാക്ടറും ഏതാണ്ട് ചെറിയ റിലേഷൻഷിപ്പ് ഉണ്ട്. തേർഡ് വൺ ഈസ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇഫ് കോംപ്ലിക്കേറ്റഡ് പ്രൊഡക്ഷൻ ടെക്നിക്സ് ആർ യൂസ്ഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഇറ്റ് സപ്ലൈ വിൽ ബി ഇൻഇലാസ്റ്റിക്. നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ കോംപ്ലിക്കേറ്റഡ് ഫോർമാലിറ്റി അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ടെക്നോളജി ഒക്കെയാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ അത്രയ്ക്ക് ലോട്ട്സ് ഓഫ് പ്രൊസീജിയർ അല്ലെങ്കിൽ കുറെ ഡ്യൂറേഷൻ കഴിഞ്ഞിട്ടൊക്കെയാണ് ഒരു പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന് വെച്ചാൽ ആ കേസിലൊക്കെ നമ്മൾ അധികം പ്രൈസിന് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല, കിട്ടുന്ന വിലയ്ക്ക് പ്രൊഡക്റ്റുകൾ വിറ്റ് ചെലവാക്കും. കാരണം അത്ര കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയതാണ്, പിന്നെ അത് വിൽക്കാണ്ട് ചെലവാകാണ്ട് വന്നാൽ നമുക്കത് ബുദ്ധിമുട്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പ്രൈസിന് എന്തെങ്കിലും ഒരു ആവറേജ് ഒരു എമൗണ്ട് ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് വിറ്റഴിക്കും, ഫ്യൂച്ചറിൽ പ്രൈസ് കൂടാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യില്ല.
അപ്പൊ കോംപ്ലിക്കേറ്റഡ് പ്രൊഡക്ഷൻ ടെക്നിക് ആണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യണമെന്ന് വെച്ചാല് അതിന്റെ സപ്ലൈ ഇൻഇലാസ്റ്റിക് ആയിരിക്കും. അതേസമയം നമ്മൾ സിമ്പിൾ ടെക്നിക്കാണ്, അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ടാണ് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ചാല് അത് ഇലാസ്റ്റിക് ആയിരിക്കും. അത് നമ്മളിപ്പോ ഫ്യൂച്ചറിലെ പ്രൈസ് ഹൈക്കിനൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് മൂന്നാമത്തെ പോയിന്റ്. ഫോർത്ത് വൺ ഈസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇഫ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസസ് അറ്റ് എ ഫാസ്റ്റർ റേറ്റ് ദാൻ ദ റൈസ് ഇൻ ദ പ്രൈസ് ദ സപ്ലൈ വിൽ ബി ഇൻഇലാസ്റ്റിക്. അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടാണ്, അതായത് പ്രൈസിൽ ഇൻക്രീസ് ഉണ്ട്, പക്ഷെ അതിനേക്കാൾ സ്പീഡിൽ എന്ത് കൂടുന്നുണ്ട്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സപ്ലൈയർ ഇത് ഇൻഇലാസ്റ്റിക് ആയിരിക്കും, കാരണം അത്ര വില കൊടുത്തിട്ടാണ് നമ്മൾ ഈ റോ മെറ്റീരിയലും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഒക്കെ വാങ്ങിയിട്ട് ഒരു പ്രൊഡക്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും വില കൂടാനായിട്ട് വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും, നമ്മുടെ പ്രൊഡക്റ്റ് ചിലപ്പോൾ സെയിൽ നടത്താണ്ട് അല്ലെങ്കിൽ കേടായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കൂടുതൽ എന്ന് വെച്ചാൽ നമ്മുടെ എന്തായിരിക്കും, നമ്മുടെ സപ്ലൈ ഇൻഇലാസ്റ്റിക് ആയിരിക്കും. അതേസമയം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വല്ലാണ്ട് കൂടുതൽ എന്നൊരു ആവറേജ് ലെവൽ ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് നമുക്കുള്ളൂ എന്ന് വെച്ചാല് നമ്മുടെ എന്തായിരിക്കും, സപ്ലൈ ഇലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് നാലാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇലാസ്റ്റിറ്റി ഇൻഇലാസ്റ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ ഇലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, നാലെണ്ണം കഴിഞ്ഞു. Then the fifth one is producer's expectation. If the producers expect a rise in the price of a commodity, the supply will become inelastic and vice versa. ഒരു കമോഡിറ്റിയുടെ ഫ്യൂച്ചറിലെ എന്താണ് നല്ലൊരു പ്രൈസ് ഹൈക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഫ്യൂച്ചറിലെ ഒരു ഹൈക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ആള് ഇപ്പൊ എന്ത് ചെയ്യും, അതിന്റെ പ്രൈസ് ഹൈക്ക് റെഡ്യൂസ് ചെയ്യും, അതായത് ആ പ്രൈസ് അത്രയ്ക്ക് പ്രൊഡക്റ്റ് അത്രയ്ക്ക് വിൽക്കുന്നില്ല. അപ്പൊ എന്താണ് സപ്ലൈ ബിക്കം ഇൻഇലാസ്റ്റിക് ആൻഡ് വൈസ് വേഴ്സ, അതിന് നേരെ തിരിച്ചായിരിക്കും ഉണ്ടാവുക. അതായത് ഇപ്പൊ ഒരു പ്രൊഡ്യൂസർ ഇനിയും കാശ് കൂടും എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, ഇയാളത് ഹോൾഡ് ചെയ്ത് വെക്കും. അപ്പൊ പ്രത്യേകിച്ച് പ്രൈസ് ഇപ്പൊ കൂടി, ഇപ്പൊ സപ്പോസ് 10 rupees ഉള്ള ഒരു പ്രൊഡക്റ്റിന് ചിലപ്പോൾ 11 rupees ആയിട്ട് കൂടി എന്ന് വിചാരിക്കാം. പക്ഷെ ഞാൻ ഇനിയും വിചാരിക്കുകയാണ് അത് 11 പോയി കഴിഞ്ഞാൽ 15 വരെ ആവണ വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ 10 എന്നുള്ളത് 11 ആയിട്ട് കൂടിയത് കൊണ്ട് എനിക്ക് എന്റെ സപ്ലൈയില് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ഇനിയും എന്താ പ്രതീക്ഷിക്കുന്നത്, ഇനിയും കൂടുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഞാൻ അധികം സപ്ലൈ കൊടുക്കില്ല. അപ്പൊ ഒരു പ്രൊഡ്യൂസർ ഫ്യൂച്ചറിലെ പിന്നെയും പ്രൈസ് ഹൈക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആള് ഇപ്പൊ അധികം സപ്ലൈ ചെയ്യില്ല. ഓക്കെ, അതാണ് പറഞ്ഞേക്കുന്നത്, ഇഫ് ദ പ്രൊഡ്യൂസർ എക്സ്പെക്ട് എ റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് എ കമോഡിറ്റി ദ സപ്ലൈ ബിക്കം ഇൻലാസ്റ്റിക്. അയാൾ ഇനി വെയിറ്റ് ചെയ്യാണ്, ഇപ്പൊ 11 കുറച്ചുകൂടി പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ ആൾ എന്ത് ചെയ്യുന്നില്ല, ഇപ്പൊ 10 to 11 ആയിട്ട് കൂടിയത് കൊണ്ട് പ്രത്യേകിച്ച് സപ്ലൈയില് വ്യത്യാസം വന്നിട്ടില്ല, അപ്പൊ അവിടെ ഇൻലാസ്റ്റിക് ആയി. അതുപോലെ വൈസ് വേഴ്സ നേരെ തിരിച്ചും വരാം. അതായത് ഇപ്പൊ സപ്ലൈയർ ഫ്യൂച്ചറിൽ നല്ലൊരു ഡിക്രീസിംഗ് ആണ് എക്സ്പെക്ട് ചെയ്യണമെന്ന് വെച്ചാൽ അയാൾ എന്ത് ചെയ്യും, പെട്ടെന്നുള്ള സ്റ്റോക്കൊക്കെ വിറ്റഴിക്കും. അപ്പൊ അവിടെ എന്താ ഇലാസ്റ്റിക് ആയി, പ്രൈസ് ഹൈക്ക് പ്രൈസ് റിഡക്ഷൻ ആണ് അല്ലെങ്കിൽ പ്രൈസ് ഡിക്ലൈനിങ് ആണ് എക്സ്പെക്ട് ചെയ്യണമെന്ന് വെച്ചാൽ അയാൾ ഇപ്പൊ എത്രയും പെട്ടെന്ന് നമ്മുടെ സ്റ്റോക്കൊക്കെ കിട്ടുന്ന വിലയ്ക്ക് വിറ്റ് അവസാനിപ്പിക്കാനായിട്ട് നോക്കും. അപ്പൊ അവിടെ സപ്ലൈ ഇലാസ്റ്റിക് ആയി. അതാണ് അഞ്ചാമത്തെ പോയിന്റ്, പ്രൊഡ്യൂസേഴ്സ് എക്സ്പെക്ടേഷൻ. ദെൻ സ്റ്റേജ് ഓഫ് ലോസ് ഓഫ് റിട്ടേൺ. ലോസ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് നമുക്ക് ഇനി ഇത് പഠിക്കാനുണ്ട്, നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിൽ മെയിൻ ആയിട്ടും 3 സ്റ്റേജസ് ആണുള്ളത്, ഡിമിനിഷിംഗ് റിട്ടേൺ, കോൺസ്റ്റന്റ് റിട്ടേൺ, ഇൻക്രീസിംഗ് റിട്ടേൺ. ഇത് അതെന്താണെന്ന് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. തൽക്കാലം ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഇങ്ങനെ ലോസ് ഓഫ് റിട്ടേൺ ഉണ്ട്, അതിന് 3 സ്റ്റേജസ് ഉണ്ട്, ഡിമിനിഷിംഗ്, കോൺസ്റ്റന്റ്, ഇൻക്രീസിംഗ്. ഇഫ് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ ഇസ് അപ്ലൈഡ് ദ സപ്ലൈ ഈസ് ഇൻഇലാസ്റ്റിക്. അതിൽ ഡിമിനിഷിംഗ് റിട്ടേൺ ആണെങ്കിൽ എന്താണ് സപ്ലൈ ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ഇഫ് ദ ലോ ഓഫ് കോൺസ്റ്റന്റ് റിട്ടേൺ ഇസ് അപ്ലൈഡ് ഇറ്റ്സ് ഇലാസ്റ്റിറ്റി വിൽ ബി ഇലാസ്റ്റിക്. ഇഫ് ദ ലോ ഓഫ് ഇൻക്രീസിംഗ് റിട്ടേൺ ഇസ് അപ്ലൈഡ് ഇറ്റ്സ് സപ്ലൈ വിൽ ബി ഹൈലി ഇലാസ്റ്റിക്. ഓക്കെ, അപ്പൊ ലോസ് ഓഫ് റിട്ടേണിലത്തെ 3 സ്റ്റേജസിലെ 3 ടൈപ്പ് ഓഫ് ഇലാസ്റ്റിറ്റി ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഡിക്ലൈനിങ് അല്ലെങ്കിൽ ഡിക്രീസിംഗ് സ്റ്റേജില് അല്ലെങ്കിൽ ഡിമിനിഷിംഗ് സ്റ്റേജിൽ എന്താണ് ഇൻഇലാസ്റ്റിക് ആണ്, സപ്ലൈ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല, പ്രൈസിൽ ചേഞ്ച് ചെയ്തുകൊണ്ട് സപ്ലൈയിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. കോൺസ്റ്റന്റ് റിട്ടേൺ ആ സ്റ്റേജിലാണെങ്കിൽ സപ്ലൈ ഇലാസ്റ്റിക് ആയിരിക്കും. ഇൻക്രീസിംഗ് റിട്ടേൺ എന്ന് പറഞ്ഞ സ്റ്റേജിലാണെങ്കിൽ സപ്ലൈ ഹൈലി ഇലാസ്റ്റിക് ആയിരിക്കും. തൽക്കാലം ഇത്രയ്ക്ക് മനസ്സിലാക്കിയാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിലെ ഈ ലോസ് ഓഫ് റിട്ടേൺ പഠിക്കുന്നുണ്ട്, അപ്പൊ നമുക്ക് പഠിക്കാം. ഡിക്ലൈനിങ്ങില് ഇൻഇലാസ്റ്റിക്, കോൺസ്റ്റന്റിലെ ഇലാസ്റ്റിക്, ഇൻക്രീസിംഗിലെ ഹൈലി ഇൻഇലാസ്റ്റിക്.
ഇങ്ങനെ ആറ് ഫാക്ടേഴ്സ് ആണ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ആദ്യത്തെ നേച്ചർ ഓഫ് കമോഡിറ്റി ആണ്, പെറിഷബിൾ കമോഡിറ്റി ആണെങ്കിൽ ഇൻ ഇലാസ്റ്റിക്, ഡ്യൂറബിൾ കമോഡിറ്റി ആണെങ്കിൽ ഇലാസ്റ്റിക്. അതുപോലെ ടൈം ലോങ് പീരീഡ് ഉണ്ടെങ്കിൽ ഇലാസ്റ്റിക് അല്ലെങ്കിൽ ഇൻ ഇലാസ്റ്റിക്. ടെക്നിക്സ് കോംപ്ലിക്കേറ്റഡ് പ്രൊഡക്ഷൻ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് വെച്ചാല് സപ്ലൈ ഇൻ ഇലാസ്റ്റിക് ആയിരിക്കും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്ന വെച്ചാല് സപ്ലൈ ഇൻ ഇലാസ്റ്റിക് ആയിരിക്കും. പ്രൊഡ്യൂസർ ഫ്യൂച്ചറിൽ ഇനിയും ഒരു പ്രൈസ് ഹൈക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ഇപ്പൊ അധികം സപ്ലൈ ചെയ്യില്ല, അതുകൊണ്ട് സപ്ലൈ ഇൻ ഇലാസ്റ്റിക് ആയിരിക്കും. അതുപോലെ ലോസ് ഓഫ് റിട്ടേണിന്റെ മൂന്ന് സ്റ്റേജസിലും മൂന്ന് ടൈപ്പ് ആയിരിക്കും. ഡിക്ലൈനിങ്ങിലെ ഇൻ ഇലാസ്റ്റിക്, കോൺസ്റ്റന്റിലെ ഇലാസ്റ്റിക്കും, അതുപോലെ ഇൻക്രീസിംഗിലെ ഹൈലി ഇലാസ്റ്റിക്.